വർഷങ്ങൾക്ക് മുൻപ് മണിയൻപിള്ള രാജുവും കൊച്ചിൻ അനീഫയും സിനിമയിൽ അവസരം തേടി നടക്കുന്ന സമയം മദ്രാസിലെ സ്വാമീസ് ലോഡ്ജിൽ ദാരിദ്ര്യത്തോടെ കഴിയുകയാണ് അവരടങ്ങുന്ന സംഘം. ഒരു ദിവസം വിശന്നു വരഞ്ഞ മണിയൻപിള്ള രാജുവിനെ കണ്ട കൊച്ചിൻ ഹനീഫ ഖുറാനിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അവശേഷിച്ച 10 രൂപ തപ്പിയെടുത്ത് കൊടുത്തു. മണിയൻപിള്ള രാജു ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്നു. അന്ന് രാത്രിയായിട്ടും കൊച്ചിൻ അനീഫ ഭക്ഷണം കഴിക്കാൻ പോകാതിരുന്നപ്പോഴാണ് മണിയൻപിള്ള രാജു തിരിച്ചറിയുന്നത് കൊച്ചിൻ അനീഫ ഭക്ഷണം കഴിക്കാൻ വെച്ച അവസാന രൂപയായിരുന്നു അതെന്ന്. പകർനാടി കഥാപാത്രങ്ങൾക്കും സിനിമകൾക്കും അപ്പുറം അന്നും ഇന്നും കൊച്ചിൻ അനീഫ എന്ന അതുല്യ പ്രതിഭയെ സിനിമാ ലോകവും പ്രേക്ഷകരും ഓർക്കുന്നത് മനുഷ്യസ്നേഹിയായ ഒരു കലാകാരനായിട്ടാണ്. 13 വർഷങ്ങൾക്കപ്പുറം കൊച്ചിൻ അനീഫയുടെ മരണവാർത്ത അറിഞ്ഞ് മണിയൻപിള്ള രാജു മമ്മൂട്ടിയുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞ നിമിഷം മലയാളികളുടെ കണ്ണുകളും ഒരുമാത്രം നിറഞ്ഞു. നന്മയുള്ള തൻ്റെ സുഹൃത്ത് ഇനിയില്ലെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മമ്മൂട്ടിയും മണിയൻപിള്ള രാജുവും നാട്യങ്ങളില്ലാതെ പച്ച മനുഷ്യരായി മാറുകയായിരുന്നു അവിടെ. അന്ന് മലയാള സിനിമ മാത്രമായിരുന്നില്ല, നല്ല കലാകാരനെ, നല്ല മനുഷ്യനെ തിരിച്ചറിഞ്ഞ ഓരോരുത്തരും തങ്ങളുടേതായ നഷ്ടമായി ആ വിയോഗത്തെ കണ്ടു. വലിയ ശരീരത്തിൽ അത്രത്തോളം വലിയൊരു മനസ്സ് കൊണ്ടാണ് കൊച്ചിൻ ഹനീഫ സിനിമയും ജീവിതവും നെയ്തെടുത്തത്. 1951 ഏപ്രിൽ 22 വെളുത്തേടത്ത് മുഹമ്മദിൻ്റെയും ഹാജിറയുടെയും 8 മക്കളിൽ 2-ാമനായി കൊച്ചിയിലാണ് ഹനീഫയുടെ ജനനം. സ്കൂൾ തലത്തിൽ മോണോ ആക്ട് അവതരിപ്പിച്ചാണ് സലിം അഹമ്മദ് ഘോഷ് എന്ന ഹനീഫയുടെ കലാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് മിമിക്രി നാടകരംഗങ്ങളിൽ അയാൾ സജീവമായി. കൊച്ചിൻ കലാഭവൻ ട്രൂപ്പിൽ അംഗമായതോടെയാണ് കൊച്ചിൻ ഹനീഫയാകുന്നത്. 1970 പുറത്തിറങ്ങിയ അഷ്ടവക്രൻ എന്ന സിനിമയിലൂടെയാണ് അയാൾ അപ്രപാളത്തിലേക്കെത്തുന്നത്. പിന്നീട് മാമാങ്കം, അന്വേഷണം, മൂർഖൻ, രക്തം, ശക്തി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരം പതിയെ സ്വഭാവ നടനായും ഹാസ്യ നടനായും മാറി. ഒപ്പം തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്ന നിലകളിലും അയാൾ സ്വന്തമായി ഒരു ഇരിപ്പിടം കണ്ടെത്തി. മോഹൻലാലിൻ്റെ കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രമാണ് കൊച്ചിൻ ഹനീഫയുടെ കരിയറിലും ടേണിംഗ് പോയിൻ്റായത്. അന്നു മുതൽ ആശാനെ എന്ന വിളി എവിടെ കേട്ടാലും കൊച്ചിൻ ഹനീഫയെ മലയാളികൾ ഓർക്കും. അത്രയധികം മലയാളികളുടെ മനസ്സ് പതിഞ്ഞുപോയ നിഷ്കളങ്കമായ വിളിയായിരുന്നു അത്. പിന്നീട് ഹാസ്യത്തിൻ്റെ പുതിയ മുഖങ്ങളും മാനറിസങ്ങളുമായി കൊച്ചിൻ ഹനീഫ പ്രേക്ഷക മനസ്സിലേക്ക് ഇടം പിടിച്ചു. മാന്നാർ മത്തായി സ്പീക്കിംഗ്, ഹിറ്റ്ലർ, ചന്ദ്രലേഖ, പഞ്ചാബി ഹൗസ്, മേഘം, മീശമാധവൻ, പറക്കും തളിക തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളുടെ രസഭാവങ്ങളെ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. ഇന്നും പ്രേക്ഷകർക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ സിനിമകളിലൂടെ നിഷ്കളങ്ക ഹാസ്യത്തിൻ്റെ ജീവനുള്ള ഒരുപിടി കഥാപാത്രങ്ങൾ. ഓരോ കഥാപാത്രങ്ങളുടെയും സംഭാഷണവും അന്ന് ഏറെ ജനപ്രീതി നേടിയിരുന്നു. കിരീടത്തിലെ ഹൈദ്രോസിൻ്റെ കീരിക്കാടൻ ചത്തൈ, മീശമാധവനിലെ ത്രിവിക്രമൻ്റെ പിള്ളേച്ച നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ, പഞ്ചാബി ഹൗസിലെ ബോട്ട് മുതലാളി ഗംഗാധരൻ്റെ അവൻ ശരിക്കും ഊമയാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കണ പോലെ ആക്ട് ചെയ്യുവാണ്. പുലിവാൽ കല്യാണത്തിലെ ധർമ്മേന്ദ്രയുടെ നീ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ തുടങ്ങി കൊച്ചിൻ ഹനീഫയുടെ എത്രയെത്ര ഡയലോഗുകളാണ് മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തത്. ഇന്നും മലയാളികളുടെ പൊതുജീവിതത്തിൽ പലയിടത്തും ഓരോ സംഭാഷണങ്ങളിലും അനശ്വരമായി തുടരുകയാണ് കൊച്ചിൻ ഹനീഫയുടെ സാന്നിധ്യം. വാത്സല്യം പോലൊരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ എന്ന മേൽവിലാസത്തിലായിരുന്നില്ല ഹനീഫ മലയാളികളിലൂടെ അറിയപ്പെട്ടിരുന്നത്. വാത്സല്യത്തിനു പുറമെ ഭീഷ്മാചാര്യ, വീണ മീട്ടിയ, ബിങ്ങലുകൾ, 3 മാസങ്ങൾക്ക് മുൻപ് ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് ആൺകിളിയുടെ താരാട്ട്, ഒരു സന്ദേശം കൂടി പാസപ്പറവുകൾ, പാടാത്ത തേനീക്കൾ, പാസമഴി, പകലിൻ പൗർണമി, പിളൈപ്പാശം, പാസലിലെ ഒരു വെണ്ണില എന്ന ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലുമായി അദ്ദേഹം സംവിധാനം ചെയ്തു. ഭീഷ്മാചാര്യ, വീണമീട്ടിയ വിങ്ങലുകൾ, ഈണം തെറ്റാത്ത കാട്ടാറ്, പുതിയ കരിക്കുകൾ, ലാൽ അമേരിക്കയിൽ, ആൺകിളിയുടെ താരാട്ട്, ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് 3 മാസങ്ങൾക്ക് മുൻപ്, പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, ഒരു സന്ദേശം കൂടി, ഉമാനിലയം, താളം തെറ്റിയ താരാട്ട്, അടിമച്ചങ്ങല, ഇരുമ്പു വഴികൾ, രാജു, റഹീം, അവൾ ഒരു ദേവാലയം തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തുമായി. ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാത്ത തനി മലയാളിയായിരുന്ന ഹനീഫ സിനിമയിൽ ബഹുമുഖ പ്രതിഭയായിരുന്നെങ്കിലും ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരേ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താരജാടകളും വിവാദങ്ങളുമില്ലാതെ ആയിരുന്നു ഹനീഫയുടെ ജീവിതയാത്ര. മലയാളത്തിനു പുറമെ തമിഴ്, ഹിന്ദി ഭാഷകളിലായി 300 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു.
ഹാസ്യവേഷങ്ങൾ പരിപൂർണ തലത്തിലെത്തിക്കുമ്പോഴും തനിക്ക് ലഭിച്ച ശക്തമായ കഥാപാത്രങ്ങളും ആ കലാകാരൻ ഭദ്രമാക്കി. 2001 ലോഹിതദാസിൻ്റെ സംവിധാനത്തിൽ ദിലീപ് നായകനായി എത്തിയ സൂത്രധാരനിലെ മണി എന്ന കഥാപാത്രത്തിലൂടെ മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരവും ഹനീഫ നേടിയിരുന്നു. ചിരിക്ക് മറ്റൊരു ഭാവം നൽകി മലയാള സിനിമയുടെ സുവർണകാലത്തെ വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം മാറുകയായിരുന്നു. സ്വപ്നലോകത്ത് കൂടുകെട്ടിയവർക്ക് സൗഹൃദത്തിൻ്റെയും നന്മയുടെയും മാതൃക പകർന്നു നൽകിയാണ് അദ്ദേഹം മറഞ്ഞത്. എന്നാൽ ചലച്ചിത്ര ലോകത്ത് പല വേഷങ്ങളണിഞ്ഞ പ്രിയ താരത്തെ ഇന്നും ഒരു കുടുംബാംഗം എന്ന പോലെ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.